A tetrahedron of edge 35 mm is lying on the HP on one of its edges, such that the triangular face containing the resting edge is inclined at 30 degree to HP and the resting edge is inclined at 50 degree to the VP. Draw its projection. Okay. ഇപ്പോൾ ടെട്രഹെഡ്രോൺ ആണ് സോളിഡ്. ടെട്രഹെഡ്രോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെട്രഹെഡ്രോണിന് ഫോർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫേസസ് ഉണ്ട്. ഫോർ ഫേസും സെയിം ആണ്. ഇത് എങ്ങനെ നിന്ന് കഴിഞ്ഞാലും സെയിം ആയിട്ടാണ് ഉണ്ടാകുക. അത് നമുക്കൊരു ട്രയാങ്കുലർ പിരമിഡായിട്ട് എടുത്തിട്ട് പ്രോബ്ലം ചെയ്യാം. ബട്ട് ട്രയാങ്കുലർ പിരമിഡിൻ്റെ എല്ലാ ഫേസസും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകണമെന്നില്ല. അങ്ങനെ ആകുന്ന കേസിലാണ് ഇത് ടെട്രഹെഡ്രോൺ ആകുന്നത്. അതുകൊണ്ട് ടെട്രഹെഡ്രോണിൻ്റെ ഹൈറ്റ് തരില്ല, ഹൈറ്റ് തരേണ്ട ആവശ്യമില്ല. അതാണ് ഇതിലൊരു പ്രത്യേകത. ഓക്കെ, എച്ച് പിയിൽ എഡ്ജിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എഡ്ജിൽ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്നിട്ട് എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫേസ്, അപ്പോൾ രണ്ട് ഫേസ് ഉണ്ട്, ഈ ഫേസ് ഈ ഫേസ് രണ്ട് ഫേസ് ഉണ്ട്. ഈ ഫേസിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി തന്നു, ഈ എഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് വി പി തന്നു. അതാണ് പ്രോബ്ലം. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഫേസ് ഇൻക്ലിനേഷൻ എടുത്തിട്ടാണ്. അപ്പോൾ ഇതെടുത്താലും നമുക്കിവിടെ ആൻസർ കിട്ടും. ഓക്കെ, ബാക്കിയുള്ള സോളിഡ്സ് അങ്ങനെ വരില്ല, കാരണം ഈ ഫേസും ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇതൊരു പെൻഡഗണൽ പിരമിഡാണ് എടുക്കുന്നതെങ്കിൽ ഈ പെൻഡഗണൽ പിരമിഡിൻ്റെ ഈ എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന ഇത് ട്രയാങ്കിളും ഇത് പെൻഡഗണും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിസ് ഇൻക്ലൈൻഡ് നിന്നാൽ മാത്രമേ നമുക്ക് ഇത് ഈ ഇൻക്ലിനേഷനിലേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഫേസ് ഇൻക്ലിനേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആൻസർ ഇതിൽ പോസിബിൾ ആണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് എച്ച് പിയിലാണ്, എക്സ് വൈ ലൈനിന് താഴെ എ ബി, പിന്നെ ട്രയാങ്കിൾ 60 ഡിഗ്രി എടുത്തിട്ടോ അല്ലെങ്കിൽ എ ബിയുടെ ലെങ്ത് ആർക്ക് കട്ട് ചെയ്തിട്ടോ സി ലൊക്കേറ്റ് ചെയ്തിട്ട് ടെട്രഹെഡ്രോണിൻ്റെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഡി കാണണം, അതായത് ടോപ്പിലത്തെ ഈ പോയിൻ്റ് കാണണം. അതിന് വേണ്ടിയിട്ട് ബൈസെക്ടർ വരച്ച് ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. അങ്ങനെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിട്ട് ഡി സി ഡി എ ഡി ബി ജോയിൻ ചെയ്യുക, അതായത് മുകളിലത്തെ ഈ മൂന്ന് ഫേസ് അഡ്ജസ്. ഓക്കെ, ഇനി ടെട്രഹെഡ്രോൺ കേസിൽ എല്ലാ ഫേസ് അഡ്ജസിൻ്റെയും, അതായത് ബേസ് അഡ്ജായാലും ഫേസ് അഡ്ജായാലും എല്ലാത്തിൻ്റെയും ലെങ്ത് സെയിം ആണ്, അതുകൊണ്ടാണ് ഹൈറ്റ് തരാത്തത്. ഓക്കെ, ക്യൂബിൻ്റെ കേസിലും ഹൈറ്റ് തരില്ല. അപ്പോൾ ഇനി ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോഴാണ് കുറേ ആൾക്കാർ ഇത് തെറ്റിച്ചിട്ടുണ്ടാകുക. അത് ആക്സിസിൻ്റെ ലെങ്ത് 35 എടുക്കുന്നവരുണ്ടാകും, അതായത് ഈ സൈഡിൻ്റെ ലെങ്ത് ഇവിടെ എടുത്ത് വരയ്ക്കുന്നവരുണ്ടാകും, തെറ്റാണ്. പിന്നെ ബി ഡാഷിൽ നിന്ന് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് 35 കട്ട് ചെയ്യുന്നുണ്ടാകും, അതും തെറ്റാണ്. സി ഡാഷിൽ നിന്ന് തന്നെ കട്ട് ചെയ്യണം, കാരണം ഈ ടെട്രഹെഡ്രോൺ ഈ എഡ്ജ് വി പിക്ക് പാരലാകുമ്പോഴാണ് ട്രൂ ലെങ്ത് കിട്ടുക ഫ്രണ്ട് വ്യൂവിൽ. ഓക്കെ, വി പിക്ക് ഈ എഡ്ജ് പാരലാകുമ്പോൾ, അതായത് ഇത് പാരലാകുമ്പോൾ ടോപ്പ് വ്യൂവിൽ സി ഡി എക്സ് എ ലൈന് പാരലായിരിക്കും. ഓക്കെ, സി ഡാഷിൽ നിന്ന് 35 എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡി ഡാഷ് കിട്ടും. ഓക്കെ, ഇങ്ങനെ തന്നെ ചെയ്യണം, അല്ലാതെ ഇവിടെ നിന്ന് 35 എടുത്ത് കട്ട് ചെയ്യരുത്. അങ്ങനെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് റൊട്ടേഷൻ വരുമ്പോൾ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫേസ്, അതായത് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യുന്നത് എ ബിയിലാണ്, എ ബി കണ്ടെയ്ൻ ചെയ്യുന്ന ഈ എ ബി ഡി എന്ന് പറയുന്ന ഈ ഫേസ് ഉണ്ട്, അതേപോലെ എ ബി സി രണ്ട് ഫേസും ഉണ്ട്. ഈ കേസിൽ രണ്ടും സെയിം ആണ്, ഇതും ഇക്വൽ ട്രയാങ്കിൾ ആണ്, ഇതും ഇക്വൽ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ടാണ് നമുക്ക് രണ്ട് ആൻസർ പോസിബിൾ എന്ന് പറയുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബി ഡാഷ് ഡി ഡാഷ് 30 ഡിഗ്രിയിലാണ്, അതുപോലെ ബി ഡാഷ് സി ഡാഷ് 30 ഡിഗ്രിയിൽ ഈ ഡയറക്ഷനിലേക്ക് എടുത്താലും ഇങ്ങോട്ടേക്ക് 30 ഡിഗ്രി എടുത്തിട്ട് ഇവിടെ സി ഡാഷ് കണ്ടിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ ശരിയാണ്. ഓക്കെ, കാരണം ഈ ബി ഡാഷ് എ ഡാഷ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ രണ്ട് ഫേസും സെയിം ആണ്, അതുകൊണ്ട് അങ്ങനെ ആൻസർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ ഡയറക്ഷനോട്ടേക്കാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത സ്റ്റേജിൽ ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക, അങ്ങനെ സെക്കൻഡ് ടോപ്പ് വ്യൂ വരയ്ക്കുക. മുകളിൽ നോക്കിയാൽ ഈ എ ബി കാണില്ല, അതുകൊണ്ടാണ് എ വൺ ബി വൺ ഡാഷ് ലൈൻ വരച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റേജ് നമ്മൾ വരയ്ക്കാൻ പോകേണ്ടത് അടുത്ത ഇൻക്ലിനേഷൻ വിത്ത് വി പി ആണ്, അത് 50 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. എന്താണ് റെസ്റ്റിംഗ് എഡ്ജ് ഇൻക്ലൈൻ അറ്റ് 50 ഡിഗ്രി ടു വി പി. റെസ്റ്റിംഗ് എഡ്ജ് ഇവിടെ ബി ഡാഷ് എ ഡാഷ്, അതായത് എ ബി എ ബി എ ബി വൺ ആയി, ആ എ ബി വൺ ആണ് 50 ഡിഗ്രിയിൽ എടുക്കേണ്ടത്. ആ എ ബി വൺ ട്രൂ ലെങ്ത് ആണ്, അതുകൊണ്ട് 35 mm തന്നെയാണ്, അതുകൊണ്ട് അപ്പാരൻ്റ് ആംഗിൾ എടുക്കേണ്ട ആവശ്യമില്ല. 50 ഡിഗ്രിയിൽ ട്രൂ ലെങ്തിൽ ലൈൻ വരച്ചിട്ട് അതിൽ എ ടു ബി ടു പിന്നെ ഈ പോയിൻ്റ് കണ്ടെത്തിയിട്ട് സി ടു ഡി ടു ലൊക്കേറ്റ് ചെയ്യുക. ഇനി ഇതിൽ നിന്നൊക്കെ മുകളിലോട്ടേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക, ഹൊറിസോണ്ടൽ ലൈൻസും വരയ്ക്കുക. മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിൽ കറസ്പോണ്ടിങ് ബി ടു ഡാഷ് സി ടു ഡാഷ് ഡി ടു ഡാഷ് എ ടു ഡാഷ് കിട്ടും. ആ ബൗണ്ടറി ലൈൻസൊക്കെ ആദ്യം ജോയിൻ ചെയ്യുക. സി അവേ കിടക്കുന്ന പോയിൻ്റ് ആണ്, അതുകൊണ്ട് സി ടു ഡാഷ് എ ടു ഡാഷ് അത് ഡാഷ് ലൈൻ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ആൻസർ. നമുക്കിതിൻ്റെ ഡ്രാഫ്റ്റ് ആൻസർക്ക് നോക്കാം, വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല.
ഫൈനൽ അല്ല, അതുപ്രകാരം 6 മാർക്സ് ഫോർ ഫസ്റ്റ് സ്റ്റേജ് സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രൊജക്ഷൻ ആഫ്റ്റർ ഫസ്റ്റ് റൊട്ടേഷൻ ഇത് 4 മാർക്സ്. പ്രൊജക്ഷൻ ആഫ്റ്റർ സെക്കൻഡ് റൊട്ടേഷൻ 8 മാർക്സ്. 2 മാർക്സ് ഫോർ നീറ്റ്നസ് ആൻഡ് ഡയമെൻഷനിങ്. ഇങ്ങനെയാണ് വരുന്നത്.